മോഡലിംഗ് ഭയങ്കര ഇഷ്ടം. കാരണം എന്നെ പോലെയുള്ള പിള്ളേര് അധികം ആരുമില്ല. ഈ വിദേശത്തൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അമ്മോട് പറയും, കണ്ട ആ കുട്ടി കണ്ടില്ലേ വയ്യ, പക്ഷെ അവള് കണ്ടില്ലേ ഇങ്ങനൊക്കെ മോഡലിംഗ് ചെയ്യണ അതൊക്കെ പറയും. ഞാന് നമ്മുടെ പോലെ പിള്ളേരെക്കാളും മോട്ടിവേറ്റ് നോർമൽ എന്ന് നിങ്ങൾ പറയണ ആൾക്കാരെയാണ് ഞാൻ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാണ്. ബ്രേക്കപ്പ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര ഡിപ്രഷൻ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പൊ അവരോടൊക്കെ പറയും, ഞാന് വെറുതെ ഒരാൾക്ക് വേണ്ടി എന്തിനാ ജീവിക്കണത്. അതല്ല നമുക്ക് നമ്മുടെ പാഷൻ സൈഡിൽ പോക്കൂടെ. ചില വ്യക്തികൾ നമ്മെ നന്നായി സ്വാധീനിക്കും. അത്തരം ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത്, പ്രിയങ്ക ജയപ്രകാശ്. ഒരുപക്ഷെ പ്രിയങ്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, പിങ്കി എന്ന ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിനെല്ലാം അറിയാം. പിങ്കി നമ്മളെ അങ്ങനെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്. പിങ്കി ആക്റ്റീവാണ്. ആക്റ്റീവാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ചലനാത്മകതയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. അതാണ് പിങ്കിയെ വ്യത്യസ്തമാക്കുന്നത്. പിങ്കി എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. പിങ്കി പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ടത് ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്യും, പിന്നെ നന്നായി വരയ്ക്കും, അത്യാവശ്യം നന്നായി വരയ്ക്കും. വിൽപ്പനയ്ക്ക് പേജ് ഉള്ളത് ക്രാഫ്റ്റിന്. പിങ്ക്സ് ആർട്ട് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് ഇൻസ്റ്റഗ്രാമില്, അതിന്റെ ക്രാഫ്റ്റിനാണ് മെയിന്. സ്ക്രാപ്പ് ബുക്ക് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്, അത് അറിയാതിരിക്ക ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് വരുന്ന സംഭവമാണ്. അതിന് ഭയങ്കര ഡിമാൻഡ് ആണ്. പിന്നെ നമ്മളെ പ്രിന്ററും കാര്യങ്ങളൊക്കെ ടൈറ്റ് ആണെന്ന് അറിയാലോ, പ്രിന്റർ മെഷ് ചെയ്യും. അപ്പൊ അതിന്റെ വർക്ക് കുറച്ച് കഴിഞ്ഞപ്പോ നിന്നു. അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ട് പറഞ്ഞു, എനിക്കൊന്ന് ഡ്രീം കാച്ചർ ട്രൈ ചെയ്തോടെ. അപ്പൊ അത് എളുപ്പം, അത് നമ്മളൊരു ബാങ്കർ ഉണ്ടായാലും അതുണ്ടാക്കാം, കുറച്ച് ഫെദേഴ്സ് കിട്ടിയാൽ മതി. അപ്പൊ അങ്ങനെ അത് തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര മോശമായിരുന്നു, പിന്നെ അതിന്റെ ടച്ചപ്പ് ചെയ്ത് കുഴപ്പമില്ലാണ്ട് വന്നു. കച്ചവടമല്ല എന്റെ വർക്ക്, ആദ്യം ആ വർക്ക് മോശമായിരുന്നു. പിന്നെ അതിന് പഠിച്ചു കുറെ, എങ്ങനെയാ മറ്റുള്ളവർ ചെയ്യണത്. അപ്പൊ അതൊക്കെ നോക്കി യൂട്യൂബ് നോക്കി ഞാൻ പഠിച്ചു. അപ്പൊ അത് അടിപൊളിയായിട്ട് പോയി. പിള്ളേരൊക്കെ കാറിലിടാനും വീട്ടിലിടാനും എല്ലാരും മേടിച്ചു തുടങ്ങി. പിന്നെ ഗേൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനൊക്കെ സേഫാണ്, അപ്പൊ ബോയ് ഫ്രണ്ട്സ് മേടിക്കും. അങ്ങനെ വീട്ടിൽ ഭംഗിക്കിടാനാണല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും മേടിച്ചു തുടങ്ങി. പിന്നെ ഞാൻ ഫ്രണ്ട്സ് വഴിയാണ് കൂടുതല് ഇത് പബ്ലിഷ് ചെയ്ത് പ്രൊമോട്ട് കിട്ടിയത് അവര് വഴിയാണ്. പിങ്കിയുടെ ഫ്രണ്ട്സ് വഴിയാണ് ഇത് കൂടുതലും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഞാൻ നമ്മളെ പോലെ പിള്ളേരെക്കാളും മോട്ടിവേറ്റ് നോർമൽ എന്ന് നിങ്ങൾ പറയണ ആൾക്കാരെയാണ് ഞാൻ കൂടുതലും മോട്ടിവേറ്റ് ചെയ്യാണ്. കാരണം അവര് പ്രേമനേഷം ബ്രേക്കപ്പ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര ഡിപ്രഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പൊ അവരോടൊക്കെ പറയും, എന്തിനാണ് വെറുതെ ഒരാൾക്ക് വേണ്ടി എന്തിനാ ജീവിക്കണത്. അതല്ല നമുക്ക് നമ്മുടെ പാഷൻ സൈഡിൽ പോക്കൂടെ. അപ്പൊ ഈ വിട്ടുപോണവരൊക്കെ നമ്മുടെ കൂടെ വരും. ആ അതാണ്. അപ്പൊ നാളെ നമ്മളെ ഒരു നിലയിലെത്തുമ്പോ എല്ലാവരും നമ്മുടെ പിന്നാലെ ഉണ്ടാവും. അതാണ്. അപ്പൊ അവര് ദുഃഖിക്കും, അന്ന് വിട്ടുപോയാലും ഈശ്വരവരെ അവളേതെന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസ് അങ്ങനെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ഇതൊക്കെ എങ്ങനെയാ പറയാൻ പഠിച്ചത്? അത് നമ്മുടെ ലൈഫ് കുറെ അനുഭവങ്ങളെ തന്നിട്ടുണ്ട്. അപ്പൊ 27 വയസ്സായെന്നുള്ളത് പറഞ്ഞ് എവിടെയെങ്കിലും എഴുതിയിട്ടാ പോലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതൊരു അനുഗ്രഹമാണ് അല്ലേ? ഇത് ശരിക്കും എന്തായിരുന്നു? അപ്പോ എല്ല് പൊടിയാണ് അസുഖം. അപ്പൊ കൊറേ പിള്ളേരുണ്ട് ഞങ്ങളുടെ പോലത്തെ, കൊറേ ടൈപ്പ് ഉണ്ട് ഈ അസുഖത്തിന്. നടക്കാൻ പറ്റുന്ന പിള്ളേരുണ്ട്, എന്നെങ്കിലും ഇരിക്കാൻ പറ്റാത്ത പിള്ളേരുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടായ പിള്ളേരുണ്ട്, യാത്ര ചെയ്യാൻ പറ്റില്ല, എനിക്കാണെങ്കിൽ യാത്ര ചെയ്യാം ഒക്കെ ചെയ്യാം. ഇരിക്കാന് ചാരിരിക്കണം, ഒരു ബാലൻസ് വേണം എനിക്ക്, അല്ലാണ്ട് പറ്റില്ല. അപ്പൊ മറ്റുള്ളവർക്ക് എന്തിനേക്കാളും ബുദ്ധിമുട്ടായ പിള്ളേരെ കാണുമ്പോ നമ്മളൊക്കെ ഭയങ്കര ഭാഗ്യമുള്ള പിള്ളേരല്ലേ. നമുക്ക് കണ്ണാണാം, ചെവി കേൾക്കാം, സംസാരിക്കാം. അപ്പൊ അതൊക്കെ നോക്കുമ്പോ നമുക്ക് ഭയങ്കര ഭാഗ്യാണ്. അല്ല പിങ്കി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാര്, പിന്നെ ഈ നൈരാശ്യം എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള നൈരാശ്യങ്ങളുണ്ട്. അപ്പൊ ഇതിലൊക്കെ എങ്ങനെയാ അവരെ ഉപദേശിക്കാൻ മാത്രം ഇവിടെ നിന്ന് ഈ അനുഭവം കിട്ടി? അതെ, എനിക്കും ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ അനുഭവം വെച്ചിട്ടാണ് ബാക്കിയുള്ളവർക്ക് ബ്രേക്കപ്പ് ഒക്കെ വരുമ്പോ ഉപദേശിക്കുന്നത്.
അവരോട് എന്തൊക്കെയാ പറയുക, ഇതല്ലാതെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ തള്ളി വിടുക? നമ്മൾ കുറച്ച് അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ തള്ളി മറിക്കുമല്ലോ. അതെന്താന്ന് വെച്ചാൽ ഈ പരസ്പര ബഹുമാനത്തിന്റെ സ്പേസ് ആണോ? അതെ, ബഹുമാനം വേണം എങ്കിലും എന്തായാലും. ഓ, അങ്ങനെയുണ്ടോ? അപ്പൊ സ്നേഹം പിടിച്ചു വെച്ച് പെരുമാറണമെന്നാണ് പറയുന്നത്? അതൊന്നും പറ്റില്ലല്ലോ, പ്രേമിക്കുമ്പോ പിന്നെ അതിനൊരു ലിമിറ്റ് ഉണ്ടോ? ആ ലിമിറ്റ് ഉണ്ടാവും, പക്ഷെ നമ്മള് ആ സമയത്തേക്ക് കൊടുക്കും. പിന്നെ ബോയ്സിന് അറിയാലോ, ബോയ്സിന് ആദ്യത്തെ ഒരു അട്രാക്ഷൻ ഉള്ളു, പിന്നെ അത് പിന്നെ കുറയും. പക്ഷെ ഗേൾസ് ആക്കുന്നില്ല, അവർ തന്നെ ഒരു ഓർത്തും രാവിലെ ഉച്ചയ്ക്ക് ഭക്ഷണം. ഞാൻ പെണ്ണല്ലേ, എനിക്ക് മോഡലിംഗ് ഭയങ്കര ഇഷ്ടം. കാരണം എന്നെ പോലുള്ള പിള്ളേര് അധികം ആരും ഇല്ല മോഡലിങ്ങിന്. ഈ വിദേശത്തൊക്കെ ഉണ്ട്, അപ്പൊ നമ്മോട് പറയും, കണ്ട ആ കുട്ടി കണ്ടില്ലേ വയ്യ, പക്ഷെ അവളെ കണ്ടില്ലേ ഇതൊക്കെ മോഡലിങ് ചെയ്യണ, അതൊക്കെ പറയും. അപ്പൊ നാട്ടിലത്തെ ആൾക്കാർക്ക് അതൊരു കണ്ണിന് കാഴ്ചപ്പാട് വേറെയാണല്ലോ, അവർക്കത് കണ്ട് ശീലം. ഞാൻ കണ്ട് ശീലമില്ല, അങ്ങനെയാണ്. അപ്പൊ എനിക്ക് എങ്ങനെ എനിക്ക് വരാം? അപ്പൊ പണ്ടേ പറയായിരുന്നു, ഞാൻ മാഗസീനിൽ മോഡലായി വരും, നോക്കിക്കോ കവർ കേളാവും എന്നൊക്കെ പറയും. അപ്പൊ അവര് ആ പിന്നെ നീയല്ലേ, നീ അങ്ങനെയൊക്കെ പറഞ്ഞു കളയാത്തു. അപ്പൊ ഞാൻ എന്താ ചെയ്ത, പിള്ളേരുണ്ട് കുറച്ച് ചോട്ടു ബേബീസ് എന്റെ ഫ്രണ്ട്സ്. അപ്പൊ ചെക്കന്മാരെ എപ്പോ വിളിച്ചോട്ടു ചോട്ടു ബേബീസ് പ്ലസ് ടു ഉണ്ട്, അങ്ങനെ ഞങ്ങളും തയ്യാറതൊക്കെ ചോട്ടു. പിന്നെ എട്ടാം ക്ലാസ് അങ്ങനെ. അപ്പൊ അവരെന്തൊക്കെ പിടിച്ച് ആ പാടുണ്ട്, അവിടെ പാടത്തേക്ക് പോവും, അല്ലെങ്കിൽ അബദ്ധം കാടുണ്ട് ഇപ്പുറത്ത് അവിടെ പോവും. അപ്പൊ അവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കും. അങ്ങനെ എടുത്തെടുത്ത് കുറച്ച് നല്ല ക്യാപ്ഷനൊക്കെ ഇട്ട് പിള്ളേരൊക്കെ പറഞ്ഞ ക്യാപ്ഷനാണ് ആദ്യം ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇട്ട് ഇതായി. പിന്നെയാണ് ഒരു കോണ്ടസ്റ്റ് ഒക്കെ വന്നല്ലോ ഇൻസ്റ്റഗ്രാമിൽ, ലോക്ക്ഡൌണ ആകെ കോണ്ടസ്റ്റാ, ഓണം കോണ്ടസ്റ്റ്, അത് വിഷു കോണ്ടസ്റ്റ്, അങ്ങനെ അങ്ങനെ വന്നപ്പോ ഞാനും നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് അനിയനെ കൊണ്ട് അവിടെ പുള്ളിയിലേക്ക് എടുത്തിട്ട് ഫോട്ടോ എടുത്തു മയിൽപ്പീലി പിടിച്ചിട്ട്. അത് ഒരിക്കലും വിചാരിച്ചിട്ടെങ്കിലും ക്ലിക്കാവുന്നു, അത് ക്ലിക്കായത് ഞാൻ വിചാരിച്ചു കൊള്ളാം, പരിപാടി കൊള്ളാം, അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഇത് ഈ ഫീൽഡിലേക്ക് കടന്നു. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ഗോകുൽ ദാസ്, അവനോട് നല്ല തീമ കിട്ടിയെങ്കിൽ എന്നോട് വിളിക്കാൻ പറഞ്ഞു, ഫേമസ് ഫോട്ടോഗ്രാഫറാ. അപ്പൊ അവനെ വിളിച്ചു, കാര്യം പറഞ്ഞു. അപ്പൊ അവന് നല്ലൊരു തീമ കിട്ടിയേ വിളിക്കണ്ട് പറഞ്ഞു. അവന് മോഡലിംഗ് ഫോട്ടോഗ്രാഫി താല്പര്യമില്ല, ഈ മറ്റേ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കോണ്ടന്റ് ചെയ്യണോ, അത് മിക്ക ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെയാണ്. അങ്ങനെ കുറെ നിന്നപ്പോ ഇവര് ആർക്കൊരു കിട്ടണില്ല ഐഡിയ, എനിക്ക് മറ്റേ ഐഡിയ കിട്ടണില്ല. അപ്പൊ ഞാന് ഒരു കാര്യം അനുവാദത്തെ വിളിച്ചു, അനുവാദ ടി എ ഫോട്ടോഗ്രാഫി, അവന് വിളിച്ച് കാര്യം പറഞ്ഞു, എനിക്ക് ബ്രൈഡൽ ലുക്കിൽ എന്നെ കാണുന്ന ആഗ്രഹമുണ്ട്, ഇനി ഭാവിയിൽ നടക്കോ നടക്കില്ലെന്ന് എനിക്ക് അറിയില്ല. ഇത്രയും റൊമാന്റിക് ആയിട്ടുള്ള ഒരാൾക്ക് എന്തായാലും നടന്നേ മതിയാവും. അപ്പൊ നടക്കും അറിയില്ല. അപ്പൊ ആള് പറഞ്ഞപ്പോ ആള് എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനെ പോലെ ഒന്നും അന്താളിച്ച് നിന്നു, വേണോ വേണ്ടേ ശരിയാവോ, അപ്പൊ അപ്പൊ എന്തോ കുത്തേമൊക്കെ ചെയ്തൊക്കെ പറഞ്ഞു. അപ്പൊ അപ്പൊ അവൻ പറഞ്ഞു, ആ ശരി ചേച്ചിയെ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യണം. അവൻ എന്നെക്കാളും സ്പീഡില് കാര്യങ്ങളൊക്കെ തെറ്റില് ചെയ്തു, ഡ്രസ്സ് മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്തെന്നു. പെട്ടെന്ന് ഒരാഴ്ചയുടെ ഉള്ളിലാണ് ഞങ്ങള് ഇതിനായിട്ട് സെറ്റ് ചെയ്തത്. ഹിന്ദു ബ്രൈഡ് വേണോ, മുസ്ലിം ബ്രൈഡ് വേണോ, ക്രിസ്ത്യൻ ബ്രൈഡ് വേണോ വെച്ചു. അപ്പൊ എനിക്ക് കംഫോർട്ട് ഉടുപ്പിലാണ്, അപ്പൊ ക്രിസ്ത്യൻ ബ്രൈഡായിട്ട് അവൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്തെന്നു. അസ്മി കളക്ഷനാണ് ഡ്രസ്സും, പിന്നെ ബ്യൂട്ടി പാർലർ നമ്മുടെ തൃശ്ശൂരുള്ള ലാവണ്യ ബ്യൂട്ടി പാർലറാണ് ചെയ്തത്. അപ്പൊ അവരൊക്കെ കൂടി ചേർന്നപ്പോ അടിപൊളി സംഭവമായി, സംഭവം ക്ലിക്കായി, ക്ലിക്കായി, വൈറലായി, വനിതയിൽ വന്നു. അങ്ങനെയാണ് വനിതയുടെ ഓൺലൈനിൽ വന്നു, വനിത ഓൺലൈൻ പേജിൽ വന്നു. ഇപ്പൊ ആദ്യം മാഗസീന് വായിക്കില്ല, പക്ഷെ മാഗസീനിൽ വരുന്ന ആഗ്രഹമുണ്ട്, അതൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കാം, അങ്ങനൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാൻ വരയ്ക്കണ്ടല്ലോ, വരയ്ക്കുമ്പോ നമുക്ക് വേറൊരു ചിന്ത പോവില്ല, അതിൽ ആ കോൺസെൻട്രേഷൻ ഇങ്ങനെ കിട്ടുമ്പോ വേറെ എന്ത് വായിക്കായാലും വേറെ ഒരു ചിന്ത വരും നമുക്ക്, ഒരു അങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഓർത്ത് അതിൽ എഴുതിയൊക്കെ രീതിയിൽ നമുക്ക് ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ഓർമ്മ വരും. പക്ഷെ വരയ്ക്കുമ്പോ ഒന്നും വരില്ലാടും, വേറൊരു ഫീലാ. അപ്പൊ വരച്ചോണ്ടിരിക്കുക, അതാണ് ആ സമയത്ത് ബ്രേക്കപ്പ്. പിന്നെ സമയത്ത് ഞാൻ ചെയ്തേന്ന്, പിന്നെ ടെൻത്ത് കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെയാണ് ബ്രേക്കപ്പ് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നുമോനെ ടെൻത്ത് എക്സാം കഴിഞ്ഞിട്ട് നീ ബ്രേക്കപ്പ് ചെയ്ത് നന്നായി, ഇതിന്റെ ഇടയിലൊക്കെ ഇളകാൻ ഞാൻ അങ്ങനെ ചോ കടിച്ച് ചത്തണം.
അല്ല എന്നിട്ട് എന്താ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോ മതിയാക്കിയത്? വീട്ടിൽ നിന്നിട്ടാണ് പഠിത്തം. ഈ വീട്ടിൽ നിന്ന് സ്കൂള് വരുമ്പോ നമ്മൾക്ക് അതുവരെ സഹിച്ചാൽ മതി അമ്മയുടെ പഠിക്കി പഠിക്കി ചോദ്യം. എനിക്ക് അങ്ങനെ ഇല്ലല്ലോ, രാവിലെ തൊട്ട് പഠിക്കി പഠിക്കി പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ എനിക്കത് ഇഷ്ടല്ല, ഇറിറ്റേറ്റിംഗ്. പിന്നെ പിള്ളേരെ കേട്ട് കൂടുമ്പോ അത് വേറെ ലൈഫല്ലേ. സ്കൂള് പോയി പഠിക്കുമ്പോ എന്ന് പറയുമ്പോ ഞാൻ എക്സാമിന് പോയിണ്ടാകും, എക്സാമിന് സ്കൂള് പോകണം. മരത്തങ്കോട് സ്കൂളുണ്ട് ഇവിടെ, അവിടെ പോയിട്ടാണ് എക്സാം എഴുതിയത്. കൂടെ കുട്ടീനെ വെച്ചു, എന്നിട്ട് അവളാണ് എഴുതി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സ്കൂളിൽ അറിയിട്ട് കാല് കുത്തിയ ഒരു മൊമെന്റ് ഉണ്ടല്ലോ. ഇനി ഒരു മോഹം എന്താണെന്ന് പറയാമോ? കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യണത് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മൾക്ക് ഒരുപാട് പുറകിലാണ് ഒരു പക്ഷേ പിങ്കി അപേക്ഷിച്ച് നോക്കുമ്പോ. പിങ്കി ഇനിയും കൂടുതൽ ഉയരത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.